ഇത്ര വേദിയിൽ കട്ട് ചെയ്ത്. ഈ ഈ തുണിയുടെ പേര് എന്നാണ്? ഓർഗൻഡി ക്ലോത്ത്. ഓർഗൻഡി ക്ലോത്ത്, അത് വയള് വറുപ്പുള്ള ക്ലോത്ത്. എന്നിട്ട് ഇത് ഇങ്ങനെ മടക്കി, നല്ല പ്രസ് ചെയ്ത് മടക്കി. ഒന്നിങ്ങനെ പിടിച്ച ഇങ്ങനെ പ്രസ് ചെയ്ത് മടക്കി. കണ്ടോ, മടങ്ങുന്നുണ്ട്, മടക്കുന്നില്ല. നല്ല സ്റ്റിഫ് സ്റ്റിഫ് ക്ലോത്ത്. നേരെ നടു മടക്കണം കേട്ടോ. നടു ആയിട്ടില്ല, അതോ പോലെ നടു വേണം. നടു മടക്കി പിന്നെ ഇങ്ങനെ. അപ്പോൾ ഇത് രണ്ട് പീസ് രണ്ട് ഇതായിട്ട് കിട്ടും, വേഗം വേഗം കിട്ടും. പീസ് കിട്ടും, അത് നടു കിട്ടും. മോള് കുട്ടിയാണ് കിട്ടി. ഏഹ്, എന്തിനാക്കി എടുക്കാം, ഇരിക്കുള്ള ഇത് മടക്കണം. അടിച്ചു ഇത് ഇത് കട്ട് ചെയ്ത്. നീ എനിക്ക് ഇഷ്ടപ്പെടുത്തി റോസ് വെച്ച് ഇത്ര വരെ മടക്കാം. എന്നിട്ട് ഇങ്ങനെ പ്രസ് ഒക്കെ ആ അത്ര വരെ മടക്കിയിട്ട് ഇങ്ങനെ കുറച്ച് ഇതിൻ്റെ പകുതി വരെ മടക്കിയിട്ടാണ്. എന്നിട്ട് നമ്മളിങ്ങനെ കുറച്ച് പ്രസ് ചെയ്ത് അത് അങ്ങനെ ഇരിക്കുക ക്ലോത്ത്. ഓക്കെ, അങ്ങനെ മടക്കിയില്ലേ. ഇവിടെ ഫസ്റ്റ് ഇങ്ങനെ മടക്കി ഇങ്ങനെ. ഞാൻ ആദ്യം ഫസ്റ്റ് വരണം ചെയ്യണത് നോക്ക് കേട്ടോ. എന്നിട്ട് ആദ്യം ഒരു റൗണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു റൗണ്ട് വരുത്തിച്ചു. ഇതാ നോക്ക്, ഒരു റൗണ്ട് കണ്ട ഉള്ളിൽ. എന്നിട്ട് പിന്നെ ഇവിടെ അങ്ങനെ ഫ്ലീറ്റ് ഇടണം. ഇത്ര ദൂരത്തിൽ പിടിച്ചാൽ മതി വീതി. ഇങ്ങനെ ഫ്ലീറ്റ് 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 ഇട്ടാൽ ആ റൗണ്ട് കുറച്ചിങ്ങനെ അകലും. റൗണ്ട് എത്ര ചുറ്റിട്ടില്ലേ? മൂന്നാ, ഒരു അഞ്ചെട്ട് ചുറ്റി ചുറ്റണം. ഇതാ നോക്കുക, അപ്പം അങ്ങനെ അകന്നകന്ന് വരും. കണ്ട, മുന്നിൽ നോക്കിയിട്ട് ചെയ്യണം. ഈ ഫ്ലവറിൻ്റെ മുന്നിൽ ഇങ്ങനെ നോക്കിയിട്ട് ചെയ്യണം. ഇത് തലയൊക്കെ ആയിരുന്നു കുറച്ച് പാടുക. ഇതാ കണ്ട, കുറച്ച് ഇങ്ങനെ അകന്നകന്ന് വരും. ഇതാ ഇതാ വരുന്നു ഫ്ലവർ വരണുണ്ടോ? എനിക്ക് പറഞ്ഞു, ഞങ്ങൾക്ക് പറഞ്ഞേ. അത് അതിപ്പോൾ അത് കുറച്ച് ഇത് പ്രാക്ടീസ് ചെയ്യണത്. ഞങ്ങൾക്കൊക്കെ രണ്ടാഴ്ച പിടിച്ചത് ഈ ഫ്ലവർ പഠിക്കാനൊക്കെ. ഇതാ ഫ്ലവർ റെഡി. ഏ ശീജ, ആദ്യം ചിറ്റിനുണ്ടല്ലോ, ആദ്യം ഇങ്ങനെ ഇതാ ഈ ഓൾസ് വരാൻ ചിറ്റിനുണ്ടല്ലോ. ഡി എവിടെ കമ്പി വെച്ച് നമ്മൾ സാധാരണ പൂക്കൾ ചെയ്യുന്ന പോലെ തന്നെ കമ്പി ഇവിടെ വെച്ചിട്ട് നൂല് കെട്ട് നോക്ക്. അത് ചുറ്റുമ്പോൾ ഇത്ര വരെ ചിറ്റണം കേട്ടോ. അതെ, കുറച്ചും കൂടി അകന്നകന്ന്.